ഹായ് ഫ്രണ്ട്സ് ഡിഷ് ഫിറ്റിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു സാധാരണ എം എഫ് ഒ റിസീവറിൽ എല്ലാ ഡിഷിൻ്റെയും ഫ്രീക്വൻസി ട്യൂൺ ചെയ്തായിരുന്നു നമ്മൾ അത് ചെയ്തത് എന്നാൽ ഇന്ന് ഒരു സാറ്റലൈറ്റ് മീറ്റർ ഉപയോഗിച്ച് വളരെ പ്രൊഫഷണലായി നമുക്ക് എങ്ങനെ എല്ലാ ഡിഷും സെച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കാം അതുപോലെ ടെറസ് വീടാണെങ്കിൽ പാരപ്പെറ്റിലും മെയിൻ വാർപ്പിലും ആസ്പെറ്റോസ് ഇട്ട് വീടാണെങ്കിൽ ആസ്പെറ്റോ ഷീറ്റിലും ഓടിട്ട വീടാണെങ്കിൽ കഴിക്കോലിലും വളരെ വൃത്തിയായി എങ്ങനെ ഡിഷ് ഫിക്സ് ചെയ്യാം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് പഠിക്കാം ദിസ് ഈസ് രാജേഷ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ലീഡിംഗ് ഓട്സ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എം എഫ് റിസിയർ ഉപയോഗിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ശേഷം ആ വീഡിയോ കൂടി കാണുക കാരണം പല പോയിന്റുകളും നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ് വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐബട്ടിലും ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിലും ഞാൻ നൽകാം ഡിഷ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് പെർഫെക്റ്റായി സിഗ്നൽ കിട്ടുന്ന പോയിന്റിൽ ഡിഷ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പെർഫെക്റ്റ് സിഗ്നൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം ഭാവിയിലേക്ക് മരങ്ങളോ മറ്റോ വളർന്ന് സിഗ്നൽ ബ്രേക്ക് വരാത്ത ഒരു സ്ഥലവും അതുപോലെ ടെറസ് വീടാണെങ്കിൽ ഉടനെ ഒന്നും അവിടെ റൂഫ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല എന്നും ഉറപ്പുവരുത്തുക അതുപോലെ ടി വിയുടെ അടുത്തേക്ക് കണക്ഷൻ എടുക്കുവാനും വളരെ എളുപ്പമുള്ള ഒരു പോയിന്റിലായിരിക്കണം ഡിഷ് ഫിക്സ് ചെയ്യേണ്ടത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ സേഫ്റ്റി ഈസ് ഫസ്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഡിഷ് ഫിക്സ് ചെയ്യരുത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ സിഗ്നൽ വരുന്നത് മുകളിൽ നിന്നാണ് ഡിഷ് തട്ടി എൽ എൻ ബിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഡിഷ് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്ന സമയത്തും ഭാവിയിലും സിഗ്നലിന്റെ പാത്തിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വളരെ ഭംഗിയായി ഡിഷ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു നല്ല പോയിന്റിൽ വളരെ നീറ്റായി ഡിഷ് ഫിക്സ് ചെയ്താൽ അവിടെ ഒരു കാലത്ത് സിഗ്നൽ പ്രോബ്ലം വരികയില്ല എന്നതാണ് സത്യം ഓക്കെ ഇനി ഡിഷ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം ആദ്യം ടെറസ് വീട്ടിൽ പാരപ്പെറ്റിൽ എങ്ങനെ ഡിഷ് ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ എപ്പോൾ ഡിഷ് ഫിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഡിഷ് ഇറങ്ങിയിരിക്കുന്ന ഈ ഭാഗം വെർട്ടിക്കൽ ആയിരിക്കണം പാരപ്പെറ്റിന്റെ അകത്തും പുറത്തും മുകളിലും മെയിൻ മാർപ്പിലും ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഈ ടോപ്പ് പൊസിഷൻ വെർട്ടിക്കൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി പാരപ്പറ്റില്ലാത്ത പ്ലെയിൻ വാർപ്പ് മാത്രമുള്ള വീടാണെങ്കിൽ ഇതുപോലെ കല്ല് വെച്ച് നമുക്ക് ഡിഷ് ഫിക്സ് ചെയ്യാൻ സാധിക്കും അപ്പോഴും മുഗൾ ഭാഗം വെർട്ടിക്കലായാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ആസ്പെറ്റോ ഷീറ്റിലും ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഷീറ്റ് ചെരുവ് കൂടുതലാണെങ്കിൽ ക്ലാമ്പ് അടുപ്പിച്ച് വെച്ച് ഈ പൈപ്പിന്റെ മുഗൾ ഭാഗം വെർട്ടിക്കലായി തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ആസ്പെറ്റോ ഷീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഷീറ്റിന്റെ ഉയർന്ന ഭാഗത്ത് മാത്രം തുളയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം അതിലൂടെ കീഴ്പോട്ട് വരും ആസ്പെറ്റോ ഷീറ്റ് നമ്മൾ ഡിഷ് ഫിക്സ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നാല് സ്ക്രൂ നട്ടും നമ്മൾ ഹാർഡ്വെയറിൽ നിന്ന് പ്രത്യേകം വാങ്ങിക്കണം നമ്മൾ ടെറസിലും ഷീറ്റിലും ഫിക്സ് ചെയ്ത പോലെ ഓടിട്ട വീട്ടിൽ നമുക്ക് ഡിസ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല എന്നല്ല ഒരുപാട് ഓടുകൾ നമ്മൾ എടുക്കേണ്ടി വരും മഴക്കാലത്ത് അതുമൂലം ഒരുപാട് വെള്ളം ചോരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓടിട്ട വീട്ടിൽ നമുക്ക് ഈ പൈപ്പിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് ഫിക്സ് ചെയ്യാം ഓക്കെ നമ്മൾ ഇപ്പോൾ ചെറിയൊരു മെറ്റൽ പീസ് ഇതിൽ സ്വല്പം ചെരിച്ച് വെച്ച് വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് കഴിക്കോളിന്റെ ചെരുവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് ചെരിച്ചു വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്കൊരു അമ്പത് രൂപയെ താഴെ മാത്രമേ ചെലവ് വരൂ അതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓട് മാത്രം എടുത്താൽ മതി രണ്ട് ഓടിന്റെ ഇടയിൽ കൂടി ക്ലാമ്പ് ഫിക്സ് ചെയ്യുമ്പോൾ റ എന്ന ഷേപ്പിൽ നമുക്ക് ഓർഡ് കട്ട് ചെയ്യാനും എളുപ്പമാണ് അതിൽ നമുക്ക് സിമന്റ് ഇടാനും എളുപ്പമായിരിക്കുമെന്ന് മാത്രമല്ല മുകളിലെ ഭാഗം ഇതുപോലെ വെർട്ടിക്കലായി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇഞ്ച് സെൽഫ് സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഇത് കഴിക്കൊല്ലിൽ വളരെ സിമ്പിളായി ഡ്രില്ല് കൊണ്ട് ഫിക്സ് ചെയ്യാവുന്നതാണ് അതുപോലെ ഭംഗിയായി ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കേബിൾ എടുക്കുകയും ചെയ്യാം ഓക്കെ നമുക്കിനി മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ഈ ഡിഷ് ട്യൂൺ ചെയ്യാം എന്ന് നോക്കാം അതിനു മുൻപ് നമുക്ക് ഈ മീറ്ററിനെ ഒന്ന് പരിചയപ്പെടാം യൂറി എന്ന കമ്പനിയുടെ വൈ എസ് എം ട്രിപ്പിൾ നയൻ ഡി എക്സ് എന്ന മോഡൽ മീറ്ററാണ് ഇത് ഈ മീറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ആ ബോക്സിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ ബീപ് എന്നൊരു സൗണ്ട് ഈ മീറ്റർ പ്രൊവൈഡ് ചെയ്യും അതുപോലെ പത്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ ഈ മീറ്ററിൽ സപ്പോർട്ട് ചെയ്യും അതിൽ മലയാളവും ഉൾപ്പെടും മറ്റൊന്ന് എൽ എൻ ബി ഷോർട്ട് പ്രൊട്ടക്ഷനാണ് അതായത് നമ്മുടെ എൽ എൻ ബി ഷോർട്ടായി വെച്ചാൽ മീറ്ററിന് കേടുപാടൊന്നും സംഭവിക്കില്ല ഇതാണ് ഈ മീറ്ററിന്റെ പവർ സ്വിച്ച് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഇതിൽ മെനുവിൽ ആറ് സെറ്റിംഗ്സ് ആണ് ഉള്ളത് ഒന്ന് സാറ്റലൈറ്റ് സെറ്റിംഗ്സ് അതിൽ നമുക്ക് സാറ്റലൈറ്റുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ സിഗ്നൽ സ്കാൻ എന്നുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് സാറ്റലൈറ്റിൻ്റെയും സിഗ്നൽ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഓരോരോ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇത് സൺ ഉള്ളത് അതുപോലെ നമുക്ക് വീഡിയോ കോൺ ഡിഷ് ടി വി എയർടെൽ ടാറ്റാസ്കൈ എന്നിങ്ങനെ ഏത് സാറ്റലൈറ്റ് വേണമെങ്കിലും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ ടൂൾസാണ് അതിൽ നമുക്ക് ഓരോരോ സാറ്റലൈറ്റിൻ്റെയും അസിമത്ത് എലിവേഷൻ പോളറൈസേഷൻ എന്നിവ അറിയാൻ സാധിക്കും നാലാമത്തെ ഓപ്ഷൻ സാറ്റലൈറ്റ് മാനേജർ നമുക്ക് സാറ്റലൈറ്റുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യുവാനും ഡിലേറ്റ് ചെയ്യാനും സാധിക്കും അഞ്ചാമത്തെ ഓപ്ഷൻ ട്രാൻസ്പോണ്ടർ മാനേജർ ആണ് അതിൽ നമുക്ക് ട്രാൻസ്പോണ്ടറുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലേറ്റ് ചെയ്യാനും സാധിക്കും ആറാമത്തെ ഓപ്ഷനായ സിസ്റ്റം സെറ്റപ്പിൽ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം അങ്ങനെ എല്ലാ ലാംഗ്വേജും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ആ ഓപ്ഷനിൽ നമുക്ക് കീ ടോൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും മറ്റൊന്ന് സിഗ്നൽ ലോക്കായി കഴിഞ്ഞാലുള്ള ടോണും നമുക്ക് അവിടെ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും മുകളിലെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഈ ഓപ്ഷനിൽ വന്നിട്ട് ഓൺ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ടോർച്ചിൻ്റെ ഒരു സ്വിച്ച് ഫ്രണ്ടിൽ ഡയറക്റ്റ് ബട്ടണായി നൽകിയിട്ടുണ്ട് മീറ്ററിന് മുകളിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് നൽകിയിട്ടുണ്ട് നേരെ മുകളിൽ എൽ എൻ ബി ഇൻപുട്ട് കണക്ഷൻ നൽകാം ഇത് എൽ എൻ ബി ഔട്ട്പുട്ട് കണക്ഷനാണ് നമുക്ക് റിസീവറിലേക്ക് വേണമെങ്കിൽ ഈ കണക്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ ടി വിയിലും പ്രോഗ്രാം വന്നോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും സൈഡിലായി പവർ ചാർജിങ്ങിൻ്റെ പോയിന്റ് നൽകിയിട്ടുണ്ട് തൊട്ടു മുകളിൽ യു എസ് പി ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് ചാർജറും യു എസ് പി കോഡും നമുക്ക് ഈ യൂണിറ്റിനോടൊപ്പം ലഭിക്കും സിഗ്നൽ സ്കാൻ എന്ന ഓപ്ഷനിൽ നമുക്ക് സിഗ്നൽ കാണാം അതുപോലെ താഴത്തുള്ള ഈ ഡിസ്പ്ലേയിൽ നമുക്ക് സിഗ്നൽ ക്വാളിറ്റി മനസ്സിലാക്കാവുന്നതാണ് മുകളിലുള്ള ആറ് ഇൻഡിക്കേറ്ററുകളിൽ പവർ ട്വന്റി ടു കിലോഗ്രാസ് തേർട്ടീൻ വോട്ട് എയ്റ്റീൻ വോൾട്ട് സിഗ്നൽ ലോക്ക് ചാർജ് ഇൻഡിക്കേറ്റർ എന്നിവ നൽകിയിട്ടുണ്ട് ആറ് ഡി ടി എച്ച് സാറ്റലൈറ്റുകളാണ് ഇന്ത്യയിൽ പ്രധാനമായും ഇന്നുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ ഡിഷിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഈ ഡിഷ് ഇപ്പോൾ ഇരിക്കുന്നത് നേരെ കിഴക്കുവശത്തേക്കായിട്ടാണ് എയർടെൽ ഏകദേശം ഇതേ പൊസിഷനിൽ വരും അതിനുശേഷം ഡിഷ് ടി വിയുടെ പഴയ സാറ്റലൈറ്റ് ഏകദേശം കുറച്ച് തെക്കുവശത്തേക്കായിട്ട് ഇത് ഈ പൊസിഷനിൽ വരും അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ ലഭിക്കുന്ന ഡി ടി എച്ച് തൊട്ടടുത്ത് വരും വീണ്ടും ഇടത്തോട്ട് കുറച്ച് വന്ന് തിരിക്കുമ്പോൾ നമുക്ക് സൺ ഡയറക്റ്റ് ലഭിക്കും കുറച്ചുകൂടി ഇടത്തോട്ട് തിരിക്കുമ്പോൾ വീഡിയോ കോണിൻ്റെ സാറ്റലൈറ്റ് അതായത് ഡിഷ് ടി വിയുടെ പുതിയ സാറ്റലൈറ്റ് നമുക്ക് ലഭിക്കും ഏറെക്കുറെ തെക്ക് വശത്തിന് അഭിമുഖമായി എത്തുമ്പോൾ നമുക്ക് ടാറ്റ സ്കൈൻ ലഭിക്കും അതായത് കിഴക്ക് കിഴക്കുവശത്തു നിന്ന് നമ്മൾ ഈ തെക്ക് തെക്കുവശത്തിനടുത്ത് എത്താറാവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാ സാറ്റലൈറ്റും കവറേജ് ആകുന്നതാണ് ഇനി നമുക്ക് ഈ മീറ്റർ ഉപയോഗിച്ച് വീഡിയോ കോൺ ഡി ട് വച്ച് അതായത് ഡിഷ് ടി വിയുടെ പുതിയ സാറ്റലൈറ്റ് നമുക്ക് ഈ ഡിഷിൽ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം പവർ ബട്ടൺ അമർത്താം അതിനുശേഷം സിഗ്നൽ സ്കാൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇത് നമ്മൾ വീഡിയോ കോളിൻ്റെ സാറ്റലൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ മീറ്റർ വാങ്ങിക്കുമ്പോൾ എല്ലാ സാറ്റലൈറ്റിൻ്റെയും ഡിഫാൾട്ടായിട്ടുള്ള ഫ്രീക്വൻസി അതിൽ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കിന് ഡിഷ് ട്യൂൺ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ വീഡിയോ കോൺ ഡയറക്ഷനിൽ അതായത് ഡിസ്റ്റിയുടെ പുതിയ ഡയറക്ഷനിൽ നമുക്ക് പരമാവധി അറുപത്തിനാല് ശതമാനം സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഏത് സാറ്റലൈറ്റ് വേണമെങ്കിലും ടു ജീതാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഒരു ഡി ടി എച്ച് ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും ഒരു ഫ്രീലാൻസറായി വർക്ക് ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ തൊട്ടടുത്ത ഏറ്റവും മികച്ച സർവീസ് നൽകുന്ന ഡിസ്ട്രിബ്യൂട്ടർമായും കോൺടാക്ട് ചെയ്തുകൊണ്ട് തുടങ്ങാവുന്നതാണ് ഇനി ഫുൾ പ്രൊഫഷണൽ ആയി നിങ്ങൾ ഈ മേഖല തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം അതിന് വരുന്ന വിലയും നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എഡിഷ് ഫിക്സ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു സാറ്റലൈറ്റ് മീറ്റർ ആണ് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഞാൻ ഈ കാണിക്കുന്ന മീറ്ററിന് വില അടുത്തായി നമുക്ക് വേണ്ടത് ഒരു ഡ്രിൽ മെഷീൻ ആണ് ബ്ലാക്ക് ആൻഡ് ഡക്കറിന്റെ നല്ല ഡ്രിൽ മെഷീൻ തന്നെ നമുക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് ലഭിക്കും അതിനുശേഷം ഡ്രിൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു എക്സ്റ്റൻഷൻ ബോക്സ് വേണം അതിനൊരു മുന്നൂറ് രൂപ നമുക്ക് ചെലവ് വരും പിന്നെ വേണ്ടത് ഒരു സ്പാന സെറ്റാണ് അതിനൊരു നൂറ് രൂപയും കട്ടിംഗ് ബ്ലയറിന് ഒരു ഇരുന്നൂറ് രൂപയും നമുക്ക് കണക്കാക്കാം അതോടൊപ്പം സ്ക്രൂ ഡ്രൈവറിനൊരു നൂറ് രൂപ നൈഫിനൊരു ഇരുപത് രൂപ പൈപ്പിനുള്ളിലൂടെ ഈ വയർ എടുക്കാൻ ആ കർട്ടനിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗിന് നമുക്കൊരു നൂറ് രൂപ ഇൻസലേഷൻ ടൈപ്പിനൊരു പത്ത് രൂപ ടൂൾ ബാഗിന് ഒരു മുന്നൂറ് രൂപ അതുപോലെ വർക്കിന് പോകുമ്പോൾ എക്സ്ട്രാ കേബിൾ എൽ എൻ ബി കണക്ടർ എന്നിവയെല്ലാം ചേർത്ത് ഒരു മുന്നൂറ് രൂപ അങ്ങനെ ടോട്ടൽ ഒരു ഏഴായിരം രൂപയിൽ താഴെ മാത്രമേ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ ഇനി ഒരു പുതിയ ഡിഷാൻറ്റിനെ ഫിക്സ് ചെയ്താൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കും നോക്കാം നമ്മൾ ഒരു പുതിയ ഡിഷാന്റിന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിറ്റിംഗ് ചാർജും കമ്മീഷനും അടക്കം ഒരു എണ്ണൂറ് രൂപയോളം മാർജിൻ ലഭിക്കും പല നെറ്റ്വർക്ക് പ്രൊവൈഡർമാരും കൂടുതൽ കണക്ഷൻ സെൽ ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ ഓണത്തിന് മറ്റു ഉത്സവ സീസണിൽ ഒ ടി എഫ് ഐ കൂടുതൽ പൈസയും നമുക്ക് ലഭിക്കും അതുപോലെ റീഫിറ്റിങ്ങോ അല്ലെങ്കിൽ കംപ്ലയിന്റോ ആണെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ് രൂപ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാം ടെക്നിക്കൽ മൈൻഡുള്ള ഏതൊരു ചെറിയ ആൾക്കും വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാവുന്ന ഒരു ജോലിയാണ് ഡിഷ് വീറ്റിംഗ് ലോക്ക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ട പല സുഹൃത്തുക്കൾക്കും ഈ ജോലി സെലക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്